സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ പൗലോ ശ്രീഹായുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുകയായിരുന്നു. എങ്ങനെ പരിച്ഛേദനവും പരിച്ഛേദന രാഹിത്യവും സർക്കംസിഷൻ ആൻഡ് അൺസർക്കംസിഷൻ സുവിശേഷത്താൽ ക്രിസ്തു നിഷ്പ്രഭമാക്കുന്നുവെന്ന്, അങ്ങനെ പ്രത്യക്ഷത്തിൽ വിഭിന്നങ്ങളെന്നും ബിരുദങ്ങളെന്നും തോന്നുന്ന അനുഭവങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു അടയാളമായി പരിച്ഛേദനം നിലകൊള്ളുകയാണ് എ ഡയലക്റ്റിക് സൈൻ. ഇന്നാകട്ടെ ഉൽപ്പത്തി 17 അബ്രഹാമിനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയുടെ ആവർത്തനത്തിൽ പരിച്ഛേദനം ഒരു ഉടമ്പടി വ്യവസ്ഥയായി നൽകപ്പെടുകയാണ്. എന്നാൽ പരിച്ഛേദനം ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ 15 അബ്രഹാം ദൈവത്താൽ നീതിമാനായി പരിഗണിക്കപ്പെട്ടു എന്നതാണ് പൗലോ ശ്ലീഹ ഗലാത്തിർക്ക് എഴുതിയ ലേഖനത്തിൽ ചർച്ചാവിഷയമാക്കുന്നത് പോലും. ഇന്നലെ നാം അതിന്റെ അർത്ഥതലങ്ങൾ സ്പർശിച്ചിരുന്നു. എൽ ഷദ്ദായി എന്ന ദൈവനാമമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന്റെ വളരെ പുരാതനമായ ഒരു അപദാനവുമാണ്. ഫലഭൂയിഷ്ഠതകളെ, ഫെർട്ടിലിറ്റി നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തിയുടെ സൂചകമാണ് ആ പദം. മഹാശക്തനായ ദൈവം. ഉടമ്പടി സ്ഥാപനത്തിൽ ബലിമൃഗങ്ങളെ വെട്ടിനുറുക്കുന്നത് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നുവല്ലോ, ദ കവനന്റ് കട്ട്. എന്നാൽ ഇന്നിതാ പരിച്ഛേദനം വഴി മനുഷ്യനിൽ തന്നെയാണ് ആ വെട്ടുപാട്. മനുഷ്യന്റെ പ്രത്യുൽപാദന ശേഷിയെ ദൈവം അടയാളപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ മേൽ ഒരു വിലങ്ങ് പോലെ നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന അർത്ഥധ്വനിയുണ്ടതിൽ. സർവരും സർവ്വതും ദൈവത്തിന്റെ മക്കളാണ് ഓർമ്മപ്പെടുത്തൽ കൂടി ഇത് പേറുകയാണ്. പിൽക്കാലത്ത് ശ്രീഹ ഇതിന്റെ ആധ്യാത്മിക അർത്ഥതലങ്ങൾ പകർന്നുതരും. വിജാതിയർ പോലും അബ്രഹാമിന്റെ മക്കളാകുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് എന്ന് നവുമ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അബ്രഹാമിന് സന്തതികളെന്ന് പറയുമ്പോൾ അത് എണ്ണത്തിൽ മാത്രമല്ല, ക്വാണ്ടിറ്റി, നക്ഷത്ര തെളിച്ചത്തിൽ കൂടിയാണ് അത്രേ ക്വാളിറ്റി. സ്വർഗവാസികളെ പോലെ പ്രശോഭിക്കുന്ന ദൈവാത്മപൂരിതർ, നവുമാറ്റിക് ചിൽഡ്രൻ ഓഫ് ഗാഡ്. ഈയൊരു നവീനമായ വ്യവസ്ഥ അബ്രഹാമിന്റെയും സാറായിയുടെയും നാമപരിണാമങ്ങളിലും നാം വായിച്ചെടുക്കുകയാണ്. മേലിൽ അവർ അബ്രാഹമെന്നും സാറ എന്നും വിളിക്കപ്പെടുന്നു. അവരുടെ പഴയ പേരും ഈ പുതിയ പേരും തമ്മിൽ അർത്ഥവ്യത്യാസങ്ങളൊന്നുമില്ല, ഉച്ചാരണത്തിൽ നേരിയ വ്യത്യാസം മാത്രം. അബ്രഹാത്തിന്റെ അർത്ഥം ഉന്നതനായ പിതാവ്, സാറ എന്നാൽ രാജകുമാരി. അനേകം രാജാക്കന്മാർ പിറകൊള്ളാനിരുന്ന ആ ഉറവകളെ അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു അത്ഭുതവും കൂറാനില്ല. മാത്രമല്ല, രാജാക്കന്മാർ സ്ഥാനാരോഹണ വേളയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു നാമമാറ്റം അവലംബിക്കാറുണ്ട്. അബ്രഹാം ദൈവത്തിന്റെ ഉടമ്പടിയിലെ വെളിച്ചത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ പേർന്നവനായി മാറുകയാണല്ലോ. ഇന്ന് സങ്കീർത്തനം 128 ആഘോഷിക്കുന്നതും ഇങ്ങനെ അപ്പനും അമ്മയും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ ദൈവം ഉളവാക്കുന്ന സമൃദ്ധിയെക്കുറിച്ചാണ്, ദാനങ്ങളായും സന്താനങ്ങളായും. ഒരു സാധാരണ വീട്ടിലെ ഊണുമേശയ്ക്ക് ചുറ്റും നിന്ന് എ ഹാപ്പി ഫാദർ ആൻഡ് ഹിസ് ലിറ്റിൽ ഫാമിലി, ഉടനടി ആ സങ്കീർത്തനം ദൈവജനമെന്ന മഹാകുടുംബത്തിലേക്ക് പടികയറുകയാണ്. എ ബ്ലെസ്ഡ് ഫാദർ ആൻഡ് ഹിസ് ലാർജർ ഫാമിലി. അബ്രഹാത്തിന്റെ പേരെന്ന് സൂചിപ്പിക്കുന്നതുപോലെ മഹത്വമേറുന്ന ഒരു പിതാവിന്റെ വഴികൾ, ആൻ എക്സോൾട്ടഡ് ഫാദർ. അബ്രഹാം ദൈവത്തിന്റെ മുൻപിൽ കമിഴ്ന്നു വീണ് കിടക്കുകയാണ്. അപ്പോൾ പോലും അവൻ കൈപ്പോടെ ചിരിക്കുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ വെറും വാക്കുകളാണോ, വെറും ക്രൂര വിനോദമാണോ? പക്ഷേ ആ ചിരി ഇത്സാഖ് അവന് ഒരു പുത്രൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ നിറമണിയുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ആ കുഞ്ഞിന് പേരെന്നതും ചിരിയാകുന്നത്, ഇത്സാഖ്. ഇനിയിപ്പോ ദൈവത്തിന്റെ വാഗ്ദാനം നിവൃത്തിയായില്ലെങ്കിൽ പോലും സാരമില്ല. തനിക്ക് ഹാഗാറിൽ പിറന്ന ഇഷ്മായിലിനെ തന്റെ അവകാശിയായി കൂട്ടിക്കൊള്ളാമെന്ന് അബ്രഹാം നിശ്ചയിക്കുകയാണ്. അപ്പോൾ നാഥൻ അവനോട് പറയുന്നു, ഇഷ്മായിലിന്റെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇഷ്മാ, കേൾക്കുക എന്ന പദത്തിന്റെ കളിയാണിവിടെ. പക്ഷേ അവനല്ല നിന്റെ അവകാശി. പിൽക്കാലത്തെ ഗലാത്തിയർ 4 ശ്രീഹ ഇതൊരു രൂപകമായി അവതരിപ്പിക്കുന്നുണ്ട്. ഹാഗാറിൽ നിന്ന് സുനിശ്ചിതമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല, കാരണം അവൾ യുവതിയാണ്. അതിനാൽ ഈ സുനിശ്ചിതനായ പുത്രൻ, അവനല്ല ദൈവിക ഉടമ്പടിയുടെ ഭാഗമാക്കാകുന്നത്, അടയാളമാകുന്നത്. തീർത്ഥം മന്ദിയായ, കുഞ്ഞിനെ പ്രസവിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാറായിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞാണ് ഉടമ്പടിയുടെ അടയാളമാകുന്നത്. അതായത്, നമ്മുടെ സുനിശ്ചിതത്വങ്ങളും നിശ്ചയങ്ങളുമല്ല, ദൈവത്തിന്റെ അസാധ്യമെന്ന് കരുതുന്ന ദാനങ്ങൾ തന്നെയാണ് നമ്മുടെ വിശ്വാസ വഴിയെയും അനുഭവങ്ങളെയും ജീവിതഗതിയെയും നിയന്ത്രിക്കുന്നത്. അതിനെയാണ് നാം കൃപ എന്ന് വിളിക്കുന്നത്, ദൈവത്തിന്റെ തികച്ചും സൗജന്യമായ ദാനം. നമ്മുടെ നിയമങ്ങളാലും നിശ്ചയങ്ങളാലും ദൈവം അക്കാര്യത്തിൽ ബന്ധിതനല്ല. ഹി ഈസ് നോട്ട് ബൗണ്ട് ബൈ അവർ നെസസിറ്റീസ്. നിർബന്ധപൂർവം സാധിക്കേണ്ട ഒന്നല്ല കൃപ, അത് ദൈവം ഔദാര്യപൂർവം നൽകുന്നതാണ്. കൊളോസ്യർ 2:11 മുതൽ പരിച്ഛേദനത്തെ ജ്ഞാനസ്നാനത്തിന്റെ ഒരു മുന്നടയാളമായി പകരുന്നുണ്ട്. നേരത്തെ നാം പറഞ്ഞതുപോലെ ഒരു വൈരുദ്ധ്യാത്മക ഭാവം, എ ഡയലക്റ്റിക്കൽ നേച്ചർ ഇവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട്. പരിച്ഛേദനം വെറും ഒരു ആചാരബദ്ധമായ അടയാളമായി മാറി കാലക്രമേണ, അതിന്റെ ഉടമ്പടി വ്യവസ്ഥകൾ തിരിച്ചറിയാതെ, അതിന്റെ അന്തരാർത്ഥങ്ങൾ ഉൾക്കൊള്ളാനാകാതെ. അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനസ്നാനവും പൊള്ളയായ ഒരു ആചാരനിഷ്ഠ മാത്രമായി ചുരുങ്ങിപ്പോകാനിടയുണ്ട്. അതിൽ നിന്നുളവാകുന്ന ദൈവിക ഉടമ്പടിയെയും ജീവദായകമായ വ്യവസ്ഥകളെയും നാം മാനിക്കാതെ പോയാൽ. ഇന്ന് മത്തായി 8:1-4 ഒരു കുഷ്ഠരോഗിയെ നാഥൻ സുഖപ്പെടുത്തുകയാണ്. മത്തായി 5-7 അധ്യായങ്ങളിൽ നാം അവന്റെ വാക്കുകളാണ് ഏറെ കേൾക്കുന്നത്. 8-9 അധ്യായങ്ങളിലാകട്ടെ അവന്റെ പ്രവൃത്തികളും.
അവിടെ തന്നെ അധ്യായം 8 അത്ഭുത രോഗശാന്തികളൊക്കെയും പുറന്തള്ളപ്പെട്ട വിളമ്പിലാക്കപ്പെട്ട മനുഷ്യരെ ആശ്ലേഷിക്കുന്നതാണ്. ഇന്നിതാ ഇവിടെ ഒരു കുഷ്ഠരോഗി, അവൻ നാഥന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് കിടന്ന് പറയുകയാണ്, അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനാകുമെന്ന്. അബ്രഹാം സാഷ്ടാംഗം വീണ് കിടക്കുന്നത് പോലെ തന്നെയാണത്. ഇപ്രകാരം അവൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റേത് മാത്രമാണ് ശക്തിയും കൃപയുമെന്ന് അവൻ അംഗീകരിക്കുന്നതിന് തുല്യമാണത്. ഇതിന്റെ ശരീരഭാഷയാണ് ഈ കമിഴ്ന്നു വീണ് നിലത്ത് വീണ് കിടന്നുള്ള ആരാധനയുടെ ഭാവം. അബ്രഹാമിനുണ്ടായിരുന്ന ആന്തരിക ഭാവവും ഇത് തന്നെയാണല്ലോ. ദൈവത്തിന്റെ ഹിതമെന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമായി അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തികളുടെ ശക്തി തന്നെയാണ് നാം തിരിച്ചറിയുന്നത്. നാഥൻ നമ്മോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ സുഖം പ്രാപിക്കുക. Oh.